ക്ഷേത്ര പരിസരത്ത് കൈലാസത്തിന്റെ മാതൃക തീർത്ത് നാല് കലാകാരന്മാർ. തൃക്കളിയൂർ ശ്രീ മഹാദേവ ക്ഷേത്ര പരിസരത്താണ് പ്രദേശത്തെ നാല് കലാകാരന്മാർ കൈലാസത്തിന്റെ മാതൃക ഒരുക്കിയത്. ഇന്ന് ഇത് മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃക കൂടിയായി മാറുകയാണ്. ചരിത്ര പ്രസിദ്ധമായ തൃക്കളിയൂർ ശ്രീ മഹാദേവ ക്ഷേത്ര പരിസരത്താണ് നാല് കലാകാരന്മാരുടെ നേതൃത്വത്തിൽ കൈലാസത്തിന്റെ മാതൃക നിർമ്മിച്ചത്. തൃക്കളിയൂർ സ്വദേശികളായ ശ്രീധരൻ എന്ന കുട്ടൻ, സുകുമാരൻ, സുരേഷ്, സബിൻ കുമാർ എന്നിവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ആരെയും ഒറ്റ നോട്ടത്തിൽ അമ്പരപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ കൈലാസത്തിന്റെ നിർമ്മാണം ഇവർ പൂർത്തിയാക്കിയിരിക്കുന്നത്. തൃക്കളിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ 3 സെന്റ് ഭൂമിയിൽ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് ശില്പങ്ങൾ നിർമ്മിച്ചത്. ശിവൻ, പാർവതീദേവി, നദികേശൻ എന്ന കാള, ഒരു ശംഖ് എന്നിവയാണ് കലാകാരന്മാർ നിർമ്മിച്ച ഈ കൈലാസത്തിന്റെ മാതൃകയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ശിവന്റെ ശില്പം 6 അടിയോളം ഉയരത്തിലും പാർവതിയുടേത് 5 അടി ഉയരത്തിലും കാളയുടേത് 4 മീറ്റർ നീളത്തിലും എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കലാകാരനായ ശ്രീധരന്റെ സ്വപ്നത്തിലുണ്ടായ ഒരു സങ്കല്പമാണ് ഇന്ന് ക്ഷേത്ര പരിസരത്തുള്ള ഈ കൈലാസത്തിന്റെ മാതൃകയിലേക്ക് എത്തിച്ചത്. എന്നാൽ ഇത് നിർമ്മിക്കാനാവശ്യമായ സാമ്പത്തികം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വെട്ടുപാറ സ്വദേശിയായ ബഷീർ എന്ന വ്യക്തിയെ കുട്ടൻ സമീപിക്കുന്നത്. അദ്ദേഹത്തിന് ശില്പങ്ങൾ എല്ലാം ഇഷ്ടപ്പെടുകയും ഇതിന്റെ മുഴുവൻ ചെലവ് അദ്ദേഹം വഹിക്കാമെന്ന് അറിയിക്കുകയുമായിരുന്നു. ഇത് തുടങ്ങുന്നതിന്റെ ഒരു 2 ആഴ്ച മുമ്പ് ഇങ്ങനെ ഒരു മനസ്സിലേക്ക് വന്ന ഒരു സങ്കല്പമാണ്. ഇവിടെ ഇങ്ങനെ കൈലാസം നിൽക്കുന്നത് 1-2 വർഷം സ്വപ്നത്തിൽ പോലെ കണ്ടതാണ്. അപ്പോൾ അത് ചെയ്തെടുക്കാൻ നമുക്ക് വേണ്ടൊരു സാമ്പത്തികമൊന്നുമില്ല, എക്സ്പെൻസ് കൂടിയൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ എന്റെ ഭാഗ്യത്തിന് ഒരാളെ കിട്ടി, അദ്ദേഹത്തിന്റെ ഒരു സഹായം കൊണ്ട് ഇങ്ങനെ. തുടർന്ന് 4 പേരും ചേർന്ന് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. ഏകദേശം 2.5 ലക്ഷം രൂപ ചെലവിലാണ് കൈലാസത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതോടെ ഈ കൈലാസം മതസൗഹാർദ്ദത്തിന് വേറിട്ട പ്രതീകമായി മാറുകയും ചെയ്തു. പൂർണ്ണമായും മണലും സിമെന്റ് കമ്പിയും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. 2 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചതായി കുട്ടൻ പറഞ്ഞു. ഇത്തരത്തിലൊരു കൈലാസം നാട്ടിലുണ്ടാക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും കുട്ടൻ പറയുന്നു. നിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കൈലാസം തൃക്കളിയൂർ ശ്രീ മഹാദേവ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഉൾപ്പെടെ ജാതിമതഭേദമന്യേ നിരവധി പേരാണ് കൈലാസം കാണാനും ഫോട്ടോയെടുക്കാനുമായി ഇവിടെ എത്തുന്നത്. കിഴുപറമ്പുകാരുടെ വികാരമായി മാറിയ അടുത്ത കാലത്ത് ചരിഞ്ഞ കൊളക്കടൻ മിനി എന്ന ആനയുടെ കൂറ്റൻ ശില്പം ബാക്കിയുള്ള സ്ഥലത്ത് നിർമ്മിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. കൈലാസമേറെ ശ്രദ്ധ നേടിയതോടെ ഇവർക്ക് അഭിനന്ദനവുമായും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. അടുത്ത ഘട്ടം ഇനിയിപ്പോ ഇവിടെ നമ്മളൊരു കൊളക്കടൻ വരെ ആന ഉണ്ടായിരുന്നു, മിനി എന്ന് പറഞ്ഞ. ഈ അടുത്താണ് ആന ചെരിഞ്ഞത്. അതിൻ്റെ ഒരു ശില്പം ഈ ഒരു ഏരിയയിലായിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും ഉത്സവത്തിന് അനുബന്ധിച്ചൊക്കെ ചെയ്യാം. സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.